നമസ്കാരം. DCC പ്രസിഡന്റും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ VV പ്രകാശ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ 5 അന്ത്യം. KPCC സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ്, KCU സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി അംഗം തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. എടക്കര ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം പരേതരായ വലിയ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും സരോജിനി അമ്മയുടെയും മകനാണ് പ്രകാശ്. കുട്ടിക്കാലം മുതൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ സജീവമായ പ്രകാശ് KSUവിലെ പ്രവർത്തന മികവിലൂടെ ശ്രദ്ധേയനായി. KSU ഏറനാട് താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി തുടങ്ങിയ പദവികളും വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം, ഫിലിം സെൻസർ ബോർഡ് അംഗം, എടക്കര പഞ്ചായത്ത് അംഗം, ഈസ്റ്റ് ഏറനാട് സർവീസ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ്, എടക്കര സഹകരണ ആശുപത്രി പ്രസിഡന്റ് തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. 2011 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദം നേടിയിട്ടുണ്ട്. എടക്കര ഈസ്റ്റ് ഏറനാട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിയായ സ്മിതയാണ് ഭാര്യ. നന്ദന പ്രകാശ്, നീല പ്രകാശ് എന്നിവർ മക്കളാണ്. അതേസമയം VV പ്രകാശിന്റെ വേർപാടിന്റെ ഞെട്ടലൊഴിയാതെ നിലമ്പൂരിലെ ജനങ്ങൾ. ബുധനാഴ്ച വൈകിട്ടും എടക്കരയിലും ചുങ്കത്തറയിലുമുള്ള പ്രവർത്തകർക്കൊപ്പം സമയം ചിലവഴിച്ച് മടങ്ങിയ പ്രകാശ് രാവിലെ ഇല്ലെന്നറിയുമ്പോഴുള്ള നടുക്കം. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ 2 മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഫോണിൽ സംസാരിക്കുമ്പോഴെല്ലാം ഈ ആത്മവിശ്വാസം പങ്കുവച്ചിരുന്നതായി പ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തുന്നു. ഒപ്പം ഉണ്ടായിരുന്നവരോട് അദ്ദേഹം മിക്കപ്പോഴും പങ്കുവച്ചത് വിജയ പ്രതീക്ഷകളും മണ്ഡലത്തെക്കുറിച്ചുള്ള സ്വപ്ന പദ്ധതികളുമായിരുന്നുവെന്നും അവർ പറയുന്നു. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ സൗമ്യ മുഖമായി അറിയപ്പെട്ടിരുന്ന നേതാവാണ് VV പ്രകാശ്. ആദർശം വിടാത്ത രാഷ്ട്രീയക്കാരൻ. ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുമായ വ്യക്തി. അർഹമായതല്ലാതെ മറ്റൊന്നും തനിക്ക് വേണ്ടെന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ പോലും പ്രകടമായിരുന്നു. എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും ഒഴിവാക്കി വേണം പ്രചരണമെന്നും അണികളോട് നിർദ്ദേശിച്ച് പരമാവധി അങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് ശ്രമിച്ച മാന്യമായ വ്യക്തിത്വം. ആദർശം വിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അല്പമെങ്കിലും നീങ്ങാതിരിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നതായും സഹപ്രവർത്തകർ സ്മരിക്കുന്നു. 4.5 മുൻപ് മലപ്പുറം ജില്ലയിലെ UDF ഇന്നത്തെ അവസ്ഥയിലായിരുന്നില്ല. പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം രൂക്ഷമായിരുന്നു. കല്ലേറും തെരുവിലെ കൂട്ടത്തല്ലുമെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്ന കാലത്താണ് മലപ്പുറം DCC പ്രസിഡന്റായി VV പ്രകാശ് എത്തുന്നത്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം UDFനെ ശക്തിപ്പെടുത്തുന്നതിനും തുല്യ പ്രാധാന്യം നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും തന്നെ തർക്കങ്ങളും തെരുവിലെ പോരുവിളികളും എല്ലാം ഇല്ലാതെയായി. മുസ്ലിം ലീഗിലെ നേതാക്കളുമായെല്ലാം അടുത്ത ബന്ധം പുലർത്തി. കാര്യങ്ങൾ മുന്നണിയുമായും ചർച്ച ചെയ്ത് മാത്രം തീരുമാനിക്കാൻ യാതൊരു ദുരഭിമാനവും കാണിക്കാതിരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.